നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അതിശക്തമായ ആക്രമണം നടത്തിയത് പ്രമുഖനായ ഹിസ്ബുള്ള നേതാവ് ലക്ഷ്യമിട്ട് എന്ന റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ ഏകോപന യൂണിറ്റിന്റെ മേധാവിയായ വഖീഫ് സഫയെ വധിക്കാനാണ് ഇത്രയും വലിയൊരു സൈനിക നീക്കം ഇസ്രായേൽ നടത്തിയത്. ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടുവെങ്കിലും ഈ വഫീഖ് സഫ രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ ടെല്ലവീവിൽ നടത്തിയ നീക്കം എല്ലാം അർത്ഥത്തിലും വിജയകരമായില്ല എന്ന് വേണം കരുതാൻ. ബെയ്റൂട്ടിന്റെ ഭ്രാന്ത പ്രദേശത്താണ് ഇയാൾ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം നടന്നത്. ഇതിൽ തൊട്ടുമുമ്പ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ തെക്കൻ ലബനനിലെ ഗ്രാമങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലേക്കും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഇത്രയും വിപുലമായ തോതിൽ പ്രത്യാക്രമണം നടത്തിയത്. മധ്യ ബെയ്റൂട്ടിലെ ഒരു 3-നില അപ്പാർട്ട്മെന്റിലാണ് ഹിസ്ബുള്ള നേതാവ് താമസിച്ചിരുന്നത്. ഇസ്രായേലിന്റെ വ്യോമ ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്നാൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റുണ്ട് എന്നാണ് ലബനനിലെ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിലെ പല ബഹുനില മന്ദിരങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു വീണു. മേഖലയിൽ നേരത്തെ ആക്രമണം നടത്താതിരുന്ന സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ഇന്നലെ ലക്ഷ്യം വെച്ചത്. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ആക്രമണത്തെ തുടർന്ന് വൻതോതിലുള്ള തീപിടുത്തം ഉണ്ടായതായി ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വൈദ്യുത ബന്ധം നിലച്ചത് കാരണം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയതായും ഈ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ദുരിതത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നുമാണ് ലബനീസ് മാധ്യമങ്ങൾ പറയുന്നത്. ഹിസ്ബുള്ളയുടെ പ്രമുഖരായ പല നേതാക്കളെയും ഇതിനോടകം തന്നെ വധിച്ചു കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ അടുത്തതായി ലക്ഷ്യമിടുന്നത് ഈ വസീഫ് സഫയെയാണ് എന്നും റിപ്പോർട്ടുണ്ട്. 2006 ഹിസ്ബുള്ള വധിച്ച ഇസ്രായേൽ സൈനികരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണ് ഈ വസീഫ് സഫ. ഇയാൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിവിദഗ്ധമായാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത്. ലബനനിലെ തുറമുഖങ്ങൾ വഴി ഹിസ്ബുള്ളയ്ക്കായി ആയുധം കടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നയാളാണ് ഈ വസീഫ് എന്നയാളാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ബെയ്റൂട്ടിൽ നിന്ന് വീട് വിട്ട് പോയവരോട് ഉടനെ മടങ്ങിയെത്തരുത് എന്ന ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.